കെഎസ്ആർടിസിയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഡിപ്പോകളിൽ ഉണ്ടാകുന്ന ഇത്തരം ഡിപ്പോകളിൽ ഏതെങ്കിലും ചില ജീവനക്കാർ ചെയ്യുന്ന ഇത്തരം കൃത്യങ്ങളാണ് കെഎസ്ആർടിസിയെ കുറിച്ച് പൊതുവെ ഒരു അപമതിപ്പിന് ഇടയാക്കുന്നത്. അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ വളരെ കർശനമായ നടപടി തന്നെ ഉണ്ടാവും. കോഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഈ കൺസെഷന് ആവശ്യപ്പെടുമ്പോൾ അക്കാഡമിക്കറിൻ്റെ ആദ്യം മാത്രം കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം മാത്രമേ കോഴ്സ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട കാര്യമുള്ളൂ. തുടർന്ന് റിന്യൂവൽ ചെയ്യുമ്പോഴത്തേക്കും അവിടെ വിദ്യാർത്ഥി തുടരുന്നു എന്നുള്ളത് ആപ്ലിക്കേഷനിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേധാവി സർട്ടിഫൈ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. കോഴ്സ് സർട്ടിഫിക്കറ്റ് എല്ലാ പുതുക്കുമ്പോഴും ആവശ്യപ്പെടുന്നത് ശരിയല്ല. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് മാത്രമല്ല, വളരെ നേരത്തെ അപേക്ഷ സമർപ്പിച്ചു, കോഴ്സ് സർട്ടിഫിക്കറ്റ് നേരത്തെ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ പുതുക്കാൻ നേരത്താണ് വീണ്ടും കോഴ്സ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതിൻ്റെ പേരിലാണ് താമസിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ ഉദ്യോഗസ്ഥനും സമാധാനം പറയേണ്ടി വരും. ഇത്തരം കെടുകാര്യസ്ഥത ഒരിക്കലും അവർ അത് അനുവദിക്കാൻ കഴിയില്ല. ഏതായാലും വളരെ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായതായിട്ടാണ് ദൃശ്യമാധ്യമങ്ങളെന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ നിജസ്ഥിതി കൂടുതൽ വിവരങ്ങൾ നോക്കി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. വാർത്തകളും വിശേഷങ്ങളും ഒറ്റക്ലിക്കിനറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കൂ.